അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും കോഴിക്കോടൻ കപ്പിൾസിലേക്ക് സ്വാഗതം. ഞാൻ റഫ്നാനീസ്. നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഇന്ന് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ചുക്ക റെസിപ്പിയുമായിട്ടാണ്. നല്ല ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. നിങ്ങൾ ഇത് കഴിച്ചിട്ടുണ്ടാവും, ഒരു പക്ഷേ പുറത്ത് പോയിട്ടായിരിക്കും, റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോയിട്ടായിരിക്കും കഴിച്ചിട്ടുണ്ടാവുക. ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തി പൊറോട്ട ഏത് കൂടെ എന്തിൻ്റെ കൂടെയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണിത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കിയാലോ. അതിനുവേണ്ടി കുറച്ച് സവാള, ഒരു രണ്ട് സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. തക്കാളി, പച്ചമുളക്, മല്ലിയില, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്. ഇതിലേക്ക് കുറച്ച് ചിക്കൻ എടുത്തെടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള ഇതിലെടുക്കുക ചിക്കൻ. ഞാൻ കുറച്ച് മാത്രമേ ഇവിടെ കാണിക്കുന്നേ ഉള്ളൂ. ചെറുതായി കട്ട് ചെയ്ത് വെച്ചാൽ കുറച്ച് ചിക്കൻ കഴുകി വൃത്തിയാക്കിയതാണ്. ഇനി നമുക്ക് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൽ സവാള നമ്മൾ വഴറ്റിയിട്ടല്ല എടുക്കുന്നത്, ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഒരു കടായി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വന്നാൽ നമ്മളുടെ ഈ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ബിരിയാണിക്കൊക്കെ ദമ്മിടുമ്പോൾ ഫ്രൈ ചെയ്യില്ലേ, അതുപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്യണം. ഞാൻ ഇപ്പോൾ ഇവിടെ പകുതി ഫ്രൈ ചെയ്തിട്ട്, മുക്കാൽ ഭാഗം ഫ്രൈ ചെയ്തിട്ട് ഒരു കാൽ ഭാഗം മാറ്റി വെക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഫുൾ ഫ്രൈ ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നുണ്ടിൽ അങ്ങനെ ചേർക്കാം. പക്ഷേ എനിക്ക് ഒന്നും കൂടി ഇങ്ങനെ ചെയ്യുന്നതാണ് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. ഒരു മുക്കാൽ ഭാഗം നിങ്ങൾ ഫ്രൈ ചെയ്തിട്ട് ഒരു കാൽ ഭാഗം ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് ഹൈ സ്പീഡിലിട്ടാൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ബാക്കിയുള്ള സവാളയും പച്ചമുളകും തക്കാളിയും ചിക്കനൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. നിങ്ങൾ വിചാരിക്കേണ്ട കുറേ ഓയിൽ ആയി എന്നോ വെളിച്ചെണ്ണൊക്കെ ആയി എന്നുള്ളത് വിചാരിക്കേണ്ട. ഇതിൻ്റെ വെളിച്ചെണ്ണ നമുക്ക് ഇത് അങ്ങനെ മാറ്റിയെടുത്തത് കോരി മാറ്റാം. ഇനി ഇതാ ചിക്കനും നമ്മൾ കോരി മാറ്റിയ ഉള്ളി, അതുപോലെ കുറച്ച് ചിക്കൻ മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, വലിയ ജീരകം, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചില്ലി പൗഡർ, മുളക് പൊടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നിന്ന് മസാല പുരട്ടിയെടുക്കണം. അതിലേക്ക് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഈ മസാലകളൊക്കെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി നമ്മൾ കോരി മാറ്റിയ ഉള്ളി സവാളയാണ്, വറുത്ത സവാളയാണ്. അപ്പോൾ ചിക്കൻ ചുക്ക ഉണ്ടാക്കുന്നത് സവാള ഇങ്ങനെ ആക്കിയിട്ടാണ് കേട്ടോ. അതാണ് ഈ കറുപ്പ് കളർ. നമ്മൾ റെസ്റ്റോറൻറ്റ് പോയി കഴിക്കുമ്പോൾ നല്ലൊരു കറുപ്പ് കളർ ഉണ്ടാവുമല്ലോ. അത് കുറച്ച് ഒരു സ്പൂണ് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളുടെ ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് ഞെരടി കൊടുക്കുക. വെറുതെ കുഴച്ചു കൊടുത്താൽ മാത്രം പോരാ, നല്ലവണ്ണം ആ ഉള്ളി ഒന്ന് ഞെരകി കിട്ടണം. അപ്പോൾ നല്ലവണ്ണം കുഴച്ചെടുക്കണം. വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത് പെട്ടെന്ന് ഇത് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് പകരം നിങ്ങൾക്ക് നാരങ്ങ നീരോ തൈരോ യൂസ് ചെയ്യാം. അപ്പോൾ നല്ലവണ്ണം കുഴച്ചെടുക്കണം. ഞാനിതാ കുറച്ച് സമയം തന്നെ എടുത്തിട്ട് ഇത് നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല പെട്ടെന്ന് പിടിച്ച് കിട്ടും. ഇനി നമുക്ക് ഇത് ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത ബാക്കി വെളിച്ചെണ്ണയാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള സവാള ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് സവാള മാത്രമേ നമ്മളിങ്ങനെ ചെയ്യാൻ എടുത്ത് വെച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളും ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷെ രണ്ടും കൂടെ ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. Thank you.
മീനല്ല. ഇത് രണ്ടും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്ലേവർ അവസാനം ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എന്നിട്ട് നല്ല ഇതുപോലെ നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ചിക്കനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. തീരെ വെന്തില്ല എന്നൊന്നും നിങ്ങൾ ആരും വിചാരിക്കേണ്ട. വെള്ളം ഒഴിക്കാത്തതല്ലേ വെന്തില്ല എന്നൊന്നും വിചാരിക്കേണ്ട. നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതാ നമ്മളുടെ ചിക്കൻ ചുക്ക ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല വറ്റി വരണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അവസാനമായിട്ട് ഒരര സ്പൂണ് കുരുമുളക് പൊടി എരിവിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുക. അവസാനം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത് ആ വെളിച്ചെണ്ണയിലേക്ക് ഇത് വരുമ്പോൾ. അപ്പോൾ ഇതും കൂടെ ഒന്ന് ഇളകി മിക്സ് ആവട്ടെ. ഇനി ഇത് നമുക്ക് മൂടി വെക്കാം. നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇതിനി മൂടി വെച്ച് കുറച്ച് കഴിഞ്ഞ് നമുക്ക് സെർവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചുക്ക ഒന്ന് മൂടി വെച്ചപ്പോൾ ഒന്നും കൂടി വറ്റി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് ഇത്. നിങ്ങൾ ഇനി ആരും പുറത്ത് പോയി കഴിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കും, ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇനിയും ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കൂ, എന്തായാലും ഇഷ്ടപ്പെടും. താങ്ക് യു ഫോർ വാച്ചിങ്.